ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് ബോൾ തയ്യാറാക്കിയാലോ? അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ നമുക്ക് പൊട്ടറ്റോ ചീസ് ബോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൊട്ടറ്റോ ചീസ് ബോൾ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്ത പൊട്ടറ്റോയാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കണം. ബ്രെഡ് ക്രംസ് ചേർക്കാനായിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. 4 ബ്രെഡ് അതിൽ ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ ഈ പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ പൊട്ടറ്റോയും സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ നമുക്ക് ചീസാണ് ആവശ്യമുള്ളത്. ചീസ് ഞാൻ എടുത്തിരിക്കുന്നത് മോസറല്ല ചീസാണ്. സാദാ ചീസും ചേർത്ത് കൊടുക്കാം, പക്ഷെ മോസറല്ല ചീസായിരിക്കും ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് നൽകുന്നത്. അപ്പം മോസറല്ല ചീസാണ് ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോയും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു. അങ്ങനെ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് എടുക്കാം. ബോൾസ് ആക്കിയ ശേഷം മാത്രമേ നമുക്ക് ചീസ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കിയ പൊട്ടറ്റോ നമ്മൾ ചെറുതായിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചീസ് ഒന്ന് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുത്ത ശേഷം വീണ്ടും ബോളാക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് ഫില്ലിങ് കൊടുക്കരുത്, അപ്പം നമുക്ക് തിരിച്ചത് ബോളാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ചീസ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ദേ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. ഈ ചീസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അതപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആക്കിയ ശേഷം അങ്ങനെ ബോൾസ് ആക്കി എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പം ചീസ് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. അങ്ങനെ ഇതിലെല്ലാം ചീസ് ഫില്ല് ചെയ്ത് ഞാനിത് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചീസ് ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് മുരിഞ്ഞു വന്ന ശേഷം മാത്രമേ നമുക്ക് തിരിച്ചിടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡൊന്നും മുരിഞ്ഞു കിട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് ചീസൊക്കെ നല്ല ഒരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് ബോളിന്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത ശേഷം കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.